എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെത്തിയത് ഹീറോയിൻ ആണെങ്കിൽ ഹീറോ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവള് നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു പെണ്ണ് വരികയാണെങ്കിൽ ഇവളുടെ പുതിയ ലുക്ക് ഉണ്ടെന്ന് ഷോക്കായിട്ട് അതെ നീ തങ്ങനെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതും സാരില്ല ബോസ് വരുന്നവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്താണെന്ന് പറയുമ്പോ കുറച്ച് കഴിയുമ്പോ തന്നെ ഹീറോ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുക ഇവർ രണ്ടുപേരും ഒന്ന് അതിശയിച്ചു പോവാ ഇവളുടെ പുതിയ ലുക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അവനും അടുത്ത് വന്നിട്ട് എന്റെ ഇവിടെ നിൽക്കുന്നത് നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കണ്ടെങ്കിൽ അകത്ത് പോന്ന് പറഞ്ഞിട്ട് അവനങ്ങ് കയറി പോയതും പുറകെ വന്ന അസിസ്റ്റന്റെ കണ്ടിട്ട് ഹീറോയിൻ ചോദിക്കാണ് അല്ല ഇന്നെന്താ കണ്ണടിയൊക്കെ വെച്ചിട്ട് വന്നത് എന്ന് നോക്കുമ്പോ അവനും അത് പിന്നെ എനിക്ക് ലെൻസ് ഒക്കെ മടുത്തു അതുകൊണ്ട് ഗ്ലാസ് ആക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുമ്പോ ഏയ് നല്ല രസമുണ്ട് കാണാൻ എന്നാ പിന്നെ ഞാൻ തങ്ങിനെ കാണിട്ടെന്ന് പറഞ്ഞിട്ട് അവളും അകത്ത് പോവാ അത് പിന്നെ മിസ്റ്റർ തങ്ങിയു നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വന്നതെന്ന് വെച്ചാ എന്റെ കോൺട്രാക്ട് നിങ്ങൾ പുതുക്കിയിട്ടില്ല അതെന്താ ഇത്ര പെട്ടെന്ന് ഞാൻ പുതിയൊരു നോവലോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി നിങ്ങൾക്ക് ഈ ഓഫീസിലെ ഏതെങ്കിലും പെൺകുട്ടിയോട് പോലെ ഇൻട്രസ്റ്റും തോന്നിയോ എന്ന് അവളെ തന്നെ ഉദ്ദേശിച്ച് അവള് ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് ചോദിക്കുവാണേ അവന്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും ഇല്ലാതിട്ട് ഇവരാണെങ്കിൽ വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചില്ലായിരുന്നോ ഇവളുടെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞേ ആ പെണ്ണിന്റെ കല്യാണം കണ്ട് ഉറപ്പിക്കുകയോ കഴിഞ്ഞോ എന്തോ ചെയ്തേ അതിനെപ്പറ്റി പറഞ്ഞതും ഈ കാര്യം പറയാനാണോ നീ ഇവിടം വരെ വന്നത് അതോ ഈ കോൺട്രാക്ട് എന്താ പുതുക്കിയത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പുതുക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തങ്ഷനും പറയാണേ ഓ അങ്ങനെയാല്ലേ എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് എനിക്ക് ബോസിനോട് ചെറിയൊരു ഫീലിങ്സ് ഉണ്ട് അത് തുറന്നു പറയാൻ കൂടിയാണ് ഞാൻ എന്റെ ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവള് കുറച്ച് ദൂരെ നിന്നിട്ട് അവള് ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ നോക്കുമ്പോ ആ നല്ലതാ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോ അവള് അടുത്ത് വന്നിട്ട് ബോസിന് ഇതേപോലെ സുന്ദരി കുട്ടികളല്ലേ വേണ്ടത് അതുകൊണ്ട് എനിക്ക് വല്ല ചാൻസ് ഉണ്ടോ നിന്റെ ഗേൾഫ്രണ്ട് ആവാൻ എന്ന് വെക്കുമ്പോ ഏ നീ എന്തൊക്കെയാ പറയുന്നേ എന്നെ പറ്റി വല്ലത് അറിയാവോ എന്ത് കണ്ടിട്ടാ എന്നെയൊക്കെ നിനക്ക് ഇഷ്ടമായി നോക്കുമ്പോ അവളാണെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് കുറച്ച് പേടിയായിട്ട് ഇങ്ങനെ പറയുവാ നീ ഒരു റിച്ചാണ് അതുപോലെ നല്ല ഹാൻഡ്സും ആണ് അതുകൊണ്ടൊക്കെയാ എനിക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇവളുടെ ഈ മറുപടി അതുകൊണ്ട് തന്നെ അവൻ ഡയറക്റ്റ് പറയുക ഇതേ നോക്കിക്കേ നമ്മൾ നമ്മൾ ഒരിക്കലും സെറ്റ് ആവില്ല നമ്മൾ രണ്ടുപേരും ക്യാരക്ടർ വേറെയാണ് അതുകൊണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ അവൾ ഈ റിപ്ലൈ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പോവാ 4 വർഷം ഞാൻ നിന്നെ സ്നേഹിച്ചു എൻ്റെ ഫീലിങ്സിന് എന്തെങ്കിലും ഒരു വില നീ തന്നിട്ടുണ്ടോ എന്നിട്ടും എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ എന്നൊക്കെ അവളെ മനസ്സിൽ ഏതാണ്ടൊക്കെയോ പറഞ്ഞു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടാവേ അവനെ ഇടിച്ചു തള്ളിയാണ് പോകുന്നത് ഇവക്കിതെന്താ പറ്റിയത് അവൻ വരെ വിചാരിക്കുന്നുണ്ട് അവള് പോയ പോക്കില് അവന്റെ ഫയൽസിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റും താഴെ വീണുണ്ട് അതൊക്കെയാണെങ്കിൽ പറിക്കൊണ്ടിരിക്കുമ്പോ പോയവളാണെങ്കിൽ തിരിച്ച് അതേ സ്പീഡിൽ പോവാട്ടോ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവളുടെ പോക്കേ ശരിയല്ലല്ലോ ദൈവം എന്താണോ എന്തോ എന്ന് വിചാരിക്കുന്നുണ്ട് അവള് നേരെ നമ്മുടെ ഹീറോന്റെ അടുത്ത് വന്നിട്ട് ഇതേ നോക്കിക്കേ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച കേട്ടോ നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ വേണമായിരുന്നു അല്ലേ എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചല്ലേ കൊള്ളാം നിനക്ക് എൻ്റെ ഫ്രണ്ടിനെ തന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എന്നോടല്ലേ നീ ഐഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് എന്തൊരു വിഷമം ഉണ്ടായിരുന്നു അറിയോ നിന്നോട് എനിക്ക് അപ്പം ഇഷ്ടമായിരുന്നു അതുപോലെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അതുപോലെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് രാത്രിയിലാണെങ്കിലും ഞാനല്ലേ നിൻ്റെ അടുത്തോട് ഓടിയെത്തിയത് വേറെ ഒരു എംപ്ലോയീസിനെ നീ വിളിക്കാതെ എന്നെ തന്നെയല്ലേ നീ വിളിച്ചത് ഒന്നും തോന്നാതെ തന്നെ ഞാൻ നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്നിട്ട് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്ത് കിസ് ചെയ്യുക കേട്ടോ നമ്മുടെ ഹീറോ തന്നെ ഒന്ന് ഷോക്കാവോ ഇപ്പൊന്നെന്താ പ്രാന്താണോന്ന് പറഞ്ഞിട്ട് അവന് മാറ്റം നോക്കുന്നുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ഇറുക്കിയങ്ങ് പിടിച്ചേക്കുക ആ ചെറുക്കനാണെങ്കിൽ ശ്വാസം വിടാനുള്ള ടൈം പോലും അവള് കൊടുക്കുന്നില്ല കേട്ടോ അവള് വന്നിട്ട് മാറി നിന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്തത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല പക്ഷെ ഇത്തോടെ നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നിന്നെ ഞാൻ മറക്കൂടാന്ന് പോകുന്നുണ്ട് അവളോടൊന്ന് പോവുക ഇതൊക്കെയാണെങ്കിൽ അസിസ്റ്റന്റും കേട്ടുന്നത് അവൻ ഒരുമാതിരി നിൽക്കുമ്പോഴല്ലേ ഇവള് കരഞ്ഞോണ്ട് പോകുന്നത് എന്താ ഇപ്പൊ പറ്റി എന്ത് സംഭവം എങ്ങനെയാ ചോദിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ നിനക്ക് ആ ഗ്ലാസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അത് തന്നെ ഇട്ടാൻ മതി പറഞ്ഞിട്ട് പോവാ ഇവക്ക് ഇതെന്താ പറ്റിയേ ഈ സമയത്താണ് ഇവൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവനും വിചാരിക്കുന്നുണ്ട് പക്ഷെ ഈ ഫയലും കൊണ്ട് ഇപ്പോ ബോസിന്റെ അടുത്ത് പോണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോ ഹീറോ ആയിട്ട് തന്നെ അവനെ വിളിക്കുക കേട്ടോ ബോസ് ഇതിനിപ്പൊ സൈൻ ചെയ്യണമെന്നൊന്നുമില്ല അത്ര അത്യാവശ്യം നല്ലെന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ നീ ഒന്ന് ഹീറോയിനെ വിളിച്ചതെന്ന് പറയുക അവൻ വിളിച്ചത് ഹീറോയിൻ ആണെങ്കിൽ ഓ നിന്റെ ബോസ് ആയിരിക്കല്ലേ വിളിക്കാൻ പറഞ്ഞത് അവനോട് പറഞ്ഞേക്ക് നീ എന്നെ റിജക്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യക്കൊന്നും ശ്രമിക്കില്ല ഞാൻ എത്ര കണ്ടിരിക്കുന്ന റിജക്ഷനൊക്കെ എന്റെ പുറകെ ഒത്തിരി അമ്പിളാര് നടക്കുന്നുണ്ട് എന്നൊക്കെ ചുമ്മാ അതങ്ങ് പറയുക കേട്ടോ ഈ കാര്യം ഹീറോട് പറഞ്ഞതും അവനാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്തുള്ള ആരും അറിയാൻ പാടില്ലെന്ന് അവൻ പ്രത്യേകം പറയുന്നുണ്ട് ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഭയങ്കര വിഷമം കേട്ടോ എന്തിനാ ഈ ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയെന്നുള്ള വിഷമം കേട്ടോ അതിലും കൂടുതൽ ഈ ഡ്രസ്സ് ആണെങ്കിൽ നമ്മുടെ യുവാൻ ആയിരിക്കും കൊടുത്തത്
അതും പറഞ്ഞിരിക്കുമ്പോ യുഹാൻ തന്നെ മെസ്സേജ് അയക്കുവാണേ എന്തായി സെറ്റായോ നോക്കുമ്പോ അവളാണെങ്കി എന്താവാൻ എല്ലാം പൊട്ടിപ്പാളിസായി എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് ഭയങ്കര വിഷമാണ്. ഇത്രയും നാളും ഞാൻ അവനെ സ്നേഹിച്ചിട്ട് എന്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലായില്ല, എന്നെ ആട്ടിപ്പായിക്കുന്ന പോലെ എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചില്ല. ഹീറോ അതേസമയം ഹീറോയിനെ പറ്റി തന്നെയാട്ട് ചിന്തിക്കുന്നത്. അവിടെ പറഞ്ഞില്ലായിരുന്നോ നീ ഒരു റിച്ച് ആയതുകൊണ്ടും കൂടി നിന്നെ എനിക്ക് ഇഷ്ടമായെന്ന്? അതും ആലോചിച്ചാണ് ഇരിപ്പ്. ആ വേറെ ഒരു കാരണം പറയുന്നൊന്നുമില്ല, പണക്കാരനായതുകൊണ്ട് മാത്രമാണ് എന്നെ സ്നേഹിച്ചേ, എന്നിൽ വേറെ ഒരു ക്വാളിറ്റീസും ഇല്ലേ എന്നൊക്കെയാണ് ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഇവന്റെ കുറേ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടില്ലേ, അതൊക്കെയാണെങ്കിൽ എടുക്കാൻ നോക്കുക. എന്തിനാ ഇവന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ വെച്ചേക്കുന്നതെന്നും പറഞ്ഞിട്ട് പക്ഷെ പകുതി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുക. ഹീറോക്ക് ആണെങ്കിൽ എന്തോ ഒരു ഇൻവിറ്റേഷൻ വരുക കേട്ടോ, അത് റെഡ് കളറിലായതും ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നേ. ഇവക്കാണെങ്കിൽ അവനെ പറ്റി ആലോചിക്കുന്നോറും കരച്ചില് വന്നോണ്ടിരിക്കുക. ഹീറോന്റെ മേലാണെങ്കിൽ ഇപ്പൊ ദേഷ്യം മൊത്തം, അവൻ കൊടുത്ത പൂച്ച വരെ അവിടെ ഇരിപ്പുണ്ടേ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാതെന്ന് പറഞ്ഞിട്ട് ഇവള് നിൽക്കുമ്പോഴത്തേനും കറക്റ്റ് ഇവളുടെ അമ്മയാണെങ്കിൽ വിളിക്കുക കേട്ടോ, പാവ പൂച്ചക്കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അമ്മയെ വിളിച്ചിട്ട് ഓരോ പയ്യന്മാരുടെ ഫോട്ടോസിൽ കാണിച്ചിട്ട് ഇവനെ നമുക്ക് സെറ്റാക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോ അവളാണെങ്കിൽ അമ്മ എനിക്ക് ഡേറ്റ് ചെയ്യാനുള്ള മൂടൊന്നുമില്ല, ഇതൊക്കെ വിട്ടേരുന്നു പറയുക. അല്ല മോളെ എന്റെ മുഖത്ത് എന്തൊരു വിഷമം, എന്താ നിനക്ക് പറ്റിയെന്ന് നോക്കുമ്പോ അവളാണെങ്കിൽ ഈ ഒരു ചോദ്യം കേട്ട് നിങ്ങൾ കരയാൻ തുടങ്ങുക. പുറകെ അവളുടെ അച്ഛനും വന്നിട്ട് എന്താ മോളെ നിനക്ക് പറ്റിയത്, നിന്നെ ആരോ കരയിപ്പിച്ച്, അവന്റെ പേര് പറ, അവനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ നിൽക്കുക. എന്റെ മോളെ തൊട്ടവനെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് അതൊന്നുമില്ല, അത് ഞാൻ ഒരു നോവല് വായിച്ചു, അതിലെ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആയിരിക്കും, അത് കണ്ട് കരഞ്ഞോണ്ടിരുന്നപ്പോൾ അമ്മ വിളിച്ചത് വേറെ ഒന്നുമില്ലെന്ന് പറയുമ്പോ ഇത് അവളുടെ പേരൻസിന് ഒട്ടും വിശ്വാസമായിട്ടില്ല. പക്ഷെ ഫോൺ വെച്ച് നമുക്ക് വീണ്ടും കരച്ചിലാട്ടോ. അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ഫോണിൽ പോയേക്കുക. ഇന്നലെ എന്തോ ഇൻവിറ്റേഷൻ വന്നില്ല, അതിന്റെ എന്തോ പരിപാടിക്കാന്ന് തോന്നുന്നു, അതാണെങ്കിൽ ലൈവായിട്ട് പോയിക്കോ. വീട്ടിലിരുന്ന് ഇവളാണെ കണ്ണോടിയിരിക്കുന്നുണ്ട്. ഹീറോന്റെ മോന്ത കാണുന്നവരും ഇവക്കാണെങ്കിൽ സങ്കടവും ചിരി എന്തൊക്കെയോ വരും കേട്ടോ. ഇനി എന്തിനും ഞാൻ ഇവന്റെ വീഡിയോസ് ഒക്കെ കാണുന്നേ, ഞാൻ ഇനി ഇവനെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ആക്കി വെക്കുമ്പോ കറക്റ്റ് ലൂഷി ആട്ടോ വിളിക്കുന്നത്. നിന്റെ നോവൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടെന്ന് വെക്കുമ്പോ അവളും പറയാണ് ഞാൻ ഇതിനെ പറ്റി ഒന്ന് തീരുമാനിച്ചിട്ട് പറയാട്ടോന്ന്. ഹീറോ അതേസമയം ആ പാർട്ടിയിൽ കുറേ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഒരുമാതിരി ഇരിക്കുമ്പോ ഗാവാണെങ്കിൽ വന്നിട്ട് എന്താണ് ഇന്ന് ഒരുപാട് കുടിച്ചിട്ടുണ്ടല്ലോ, കണ്ടിട്ട് തങ്ഷൻ തന്നെ പ്രൊപ്പോസ് ചെയ്തോ നോക്കുമ്പോ ആ അതിങ്ങനെ നിനക്ക് മനസ്സിലായി നോക്കുമ്പോ അതുപോലെ മോൻ അവളെ റിജക്ട് ആക്കിയല്ലേ എന്ന് വെക്കുമ്പോ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, പിന്നെന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നേ, ആ പെണ്ണ് എന്താണെന്നറിയോ എന്നോട് പറഞ്ഞത്, ഞാൻ റിച്ച് ആയതുകൊണ്ട് എന്നെ ലവ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു പെണ്ണ് ഞാൻ പിന്നെ റിജക്ട് ആക്കാതെ എന്ന് വെക്കുമ്പോ ഗാവുകയാണെങ്കിൽ എടാ നീ ഇത്ര പൊട്ടനായി പോയല്ലോ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, തങ്ഷൻ എന്ത് നല്ല കുട്ടിയാണ്, അവൾ ഒരിക്കലും നീ റിച്ച് ആയതുകൊണ്ടൊന്നല്ല ലവ് ചെയ്തത്, അതിനൊരു കാരണമുണ്ട്, നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നോ, ആ ടൈമിലെല്ലാം ടെൻഷനല്ലായിരുന്നു ആ ഐഡിയ പറഞ്ഞു കൊടുത്തത്, ഒരു പക്ഷേ അവക്ക് അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും പിരിച്ചുവിട്ടിട്ട് നീ ആയിട്ട് അവക്ക് ഒന്നാവുമായിരുന്നല്ലോ, അതിനൊന്നും അവൾ ശ്രമിക്കാതെ നിങ്ങൾ ഒന്നിപ്പിക്കാൻ മാത്രമല്ല നോക്കിയത്, അതാണ് ട്രൂ ലവ്. അതുപോലെ തന്നെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് പാതിരാത്രി ആയാലും അവൾ ഓടി വരുന്നില്ലേ, ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുമോ, നീ ഒന്ന് ചിന്തിച്ചു നോക്കുക പറയുമ്പോ ഇപ്പോഴാണ് ഹീറോക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഗാവു പറയുന്നത് ശരിയാണ്, അതുപോലെ തന്നെ അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യും, എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ ഇവനെ ചിന്തിച്ചോണ്ടിരിക്കുക കേട്ടോ. അടുത്ത ദിവസം ഇവനാണെങ്കിൽ ഓഫീസിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിൻ അവിടെ ഉണ്ടാവില്ല, എന്നാ കൂടി അവൾ അവിടെ ഇരുന്ന് ഇവനെ നോക്കുന്നതായിട്ടൊക്കെ ഇവനൊന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും തങ്ഷന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലായിരിക്കും, അവിടേക്ക് അവൻ വരും കേട്ടോ അവളുമായിട്ട് സംസാരിക്കാൻ. ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഡയറക്ടറിനോട് തന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു, ഇവനെ കണ്ട് അവൾക്ക് ഒരുമാതിരി ആവാം കേട്ടോ, ആ അടുത്ത എപ്പിസോഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അത് പറയാന്ന് പറഞ്ഞതും ഇവളും പറയാൻ പോവാ, വേറൊന്നുമല്ല നായകൻ നായികയോട് തന്റെ പ്രണയം തുറന്നു പറയുമ്പോഴത്തേക്കിനും നായികയാണെങ്കിൽ റിജക്ട് ആക്കുവാണ്. ആ മനോവിഷമത്തില് അവൻ പോകുമ്പോഴത്തേക്കിനും ഒരു ആക്സിഡന്റ് ആയി, അങ്ങനെയൊക്കെ സംഭവിക്കുന്നിട്ട് ഒരു കഥ അങ്ങ് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോക്കാണെങ്കിൽ ഇത് ഭയങ്കര ബോറടിക്കുന്ന പോലെയാണ് തോന്നുന്നത്, ഇത് രസമില്ലാന്ന് പറയാൻ വേണ്ടി പോകുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഡയറക്ടർ ആണെങ്കിൽ അടിപൊളി കഥ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഈ തങ്ങിയോ നിനക്ക് എന്താ ഈ പ്രൊഡ്യൂസർ ആയിക്കൂടെ ഇതിന്റെ പറഞ്ഞിട്ട് ആ ഡയറക്ടർ അവിടുന്ന് പോയതും ഇവരാണെങ്കിൽ ഈ കഥയുടെയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ടെൻഷന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അവളാണെങ്കിൽ സോറി ബോസ് ഞാൻ കുറച്ച് ബിസിയാണ് എന്നാ പിന്നെ പോവാന്നിട്ട് അവളുടെ വിഷമമൊന്നും കാണിക്കാതെ നല്ല അടിപൊളിയായിട്ട് അവൾ നടന്നു പോവാ കേട്ടോ. ഇവനെന്നെ ഒന്ന് ഷോക്കാവുക, ഇവളെല്ലാം മറന്നു പോകുന്നത്. അവളാണെങ്കിൽ നേരെ പോകുന്നത്
ഹ്യൂവാൻ്റെ അടുത്തായിരിക്കുക, അവളുടെ അടുത്ത് വന്നിട്ട് എടേ ഞാൻ ആ ഓഫീസിലെ ജോലി കളഞ്ഞാലോ എന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ അടിപൊളി തീരുമാനം, വാ നമുക്ക് എന്ത് ഷോപ്പിൽ നിൽക്കാലോ നല്ല കച്ചവടം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അയ്യയുടെ മരവൻ ഞാൻ അങ്ങനെ ആ ജോലി കളയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് തോണിയിൽ കാല് വെച്ച് നടക്കോട്ടെ. ഇപ്പോ അപ്പോഴായിരിക്കും അതേ ഷോപ്പിലോട്ട് നമ്മുടെ ഹീറോയുടെ സിസ്റ്ററും അവളുടെ ഫ്രണ്ടും വീണ്ടും വരുന്നത്. ഇവരെ കണ്ടത് ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ എടുതി പേടിക്കേണ്ട, ഇതെൻ്റെ കസ്റ്റമറ്, ഞാൻ കഴിഞ്ഞ വട്ടം കുറെ ഡ്രസ്സ് കൊടുത്തായിരുന്നു അതേപോലെ ഞാൻ കൊടുപ്പിച്ചോളൂ എന്നിട്ട് കുറെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് ബില്ലിടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവള് കൊടുത്തില്ല അതിൻ്റെ ഇരട്ടി പൈസയാണ് ഇപ്പൊ വാങ്ങുന്നത്. ഇവർ തന്നെ ഇതൊന്ന് കണ്ട് ഷോക്കായിട്ട് എന്താ മേഡം നിങ്ങൾ കാണിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല ബില്ലായിരുന്നു, ഇപ്പൊ എന്താ അതിൽ ഇരട്ടി പൈസ വയ്ക്കുന്നത് വയ്ക്കുമ്പോ, ഇല്ല മേഡം തുണി അത്ര ക്വാളിറ്റിയാണ് നമ്മുടെ ഷോപ്പിൽ അങ്ങനത്തെ കിട്ടുള്ളൂ, അവിടെ നല്ല പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരുന്ന പറയുമ്പോ ഒരു മിനിറ്റേ ഞാൻ ഇപ്പൊ വരാം. നമ്മുടെ ഹീറോ വിളിക്കുക, എടാ നിന്റെ എക്സ് ലവർ ഉണ്ടല്ലോ ആ പെണ്ണ് അത്ര നല്ലതെന്നല്ല, ഇരട്ടി പൈസ തന്നെയാണ് മേടിക്കുന്നത്, കഴിഞ്ഞ വട്ടത്തെ തുണി നല്ലതായിരുന്നു ഈ പ്രാവശ്യത്തിലാണെങ്കിൽ അത്ര നല്ലതൊന്നല്ല, എന്നിട്ട് എന്നോട് ഇത്ര പൈസ മേടിക്കുന്നു എന്ന് പറയുമ്പോ അവന് കാര്യം മനസ്സിലായേ. പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റിനോട് വയ്ക്കുക, ഹീറോയിൻ ഇപ്പൊ എവിടെയാന്ന് അറിയുമെന്ന് വെക്കുമ്പോ, ആ അവൾ അവളുടെ ഏതോ ഫ്രണ്ടിന്റെ ഷോപ്പിലും കണ്ടാന്നാ പറഞ്ഞെന്ന് പറയുമ്പോ ഹീറോക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുക, എടി മോളെ നീ വിചാരിക്കുന്നു അല്ലേ അവൾ എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒന്നല്ല, എന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ വളയ്ക്കാൻ വേണ്ടിട്ട് ഐഡിയ ഒക്കെ പറഞ്ഞു തന്നില്ലായിരുന്നോ ആ പെൺകുട്ടി അതെന്ന് പറയുമ്പോ, ഓ അപ്പൊ ഞാനല്ലേ തെറ്റിദ്ധരിച്ചത്, ഇത് അവളായിരുന്നോ. അങ്ങനെ പറയുമ്പോഴത്തേക്കിനും അല്ല അവൾ ആരാണെങ്കിലും എനിക്കെന്താ ഈ പെണ്ണ് ചോദിക്കുന്ന പൈസ ഇപ്പൊ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാറെന്ന് ചോദിക്കുമ്പോ ഹീറോ പറയാണ് നീ പേടിക്കൊന്നും വേണ്ട ആ പൈസ ഞാൻ തന്നേക്കാന്ന് പറയുമ്പോ സിസ്റ്റർക്ക് പിന്നെ എന്ത് പ്രശ്നം നീ കൊടുക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് ബില്ലിടുക. അപ്പൊ എന്താ അവിടെ സിസ്റ്റർ ചോദിക്കുകയാണേ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുക, എനിക്ക് നിന്നെ അറിയില്ല ചിലപ്പോ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ എനിക്ക് അറിയായിരിക്കും, എന്താ പേരെന്ന് ചോദിക്കുമ്പോ അവളാണെങ്കിൽ അവളുടെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുത്തതും നമ്മുടെ ഹീറോയിനും ഒരു ഭയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ അപ്പൊ തങ്ങിയോന്റെ സിസ്റ്റർ എങ്ങാനാണോ നോക്കുമ്പോ, ആ അതേന്ന് പറഞ്ഞതും ഇവള് ഷോക്കാവാണ് ഇവളുടെ ഫ്രണ്ട് ഷോക്കാവോ കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക, 8 എപ്പിസോഡ് ആയിട്ട് എത്ര വിട്ടു തരാം, അതുവരെ ബൈ ബൈ.